എല്ലാം ഞാൻ ഉത്തരം പറയണ്ട അല്ലേ. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ ഹാവ് ഡെഫിനറ്റ്ലി ചേഞ്ച്ഡ് എന്ന് തോന്നിയത് ഏത് സിനിമയ്ക്ക് ശേഷം? ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഐ ഹാവ് ചേഞ്ച്ഡ് എന്ന് എനിക്ക് സത്യത്തിൽ തോന്നിയത് ഒരു ഗ്യാപ്പിന് ശേഷമാണ്. ഞാൻ സിനിമയിലേക്ക് അതായത് അത് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ചെയ്ത സിനിമ അഞ്ച് മീൻസ് അന്യൻ റസൂലാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം അഞ്ച് സുന്ദരികൾ, അതിനുശേഷം മാത്തുക്കുട്ടി. അപ്പം അന്യൻ റസൂലിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മളൊരു കഥാപാത്രത്തിനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും പഠിക്കണമെന്നൊക്കെ ഉള്ളൊരു അവയർനെസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സെൻസിബിലിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് കിട്ടിയ രസതന്ത്രം അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താവിഷയമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വലിയ ഓപ്പണിങ്ങിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ഒരു പ്രായത്തിൻ്റെ പക്വത കുറവൊക്കെ ആയിരിക്കും. പക്ഷേ സത്യൻ സാറിൻ്റെ പോലത്തെ ഒരു വലിയ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ട് എൻ്റെ ആ ഒരു എന്താ പറയുക പക്വതക്കുറവ് ഒരു പക്ഷെ അത്രയ്ക്കങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ചും കൂടെയൊക്കെ ഒരു കഥാപാത്രത്തിനെക്കുറിച്ച് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നോ അറിയണമെന്നോ ഒക്കെ ഉള്ളൊരു തിരിച്ചറിവുണ്ടായത് ലേറ്റർ സ്റ്റേജസിലാണ്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പടങ്ങളെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്ന പടം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഇടവേളയാണ് സത്യത്തിൽ എന്നെ കുറച്ചും കൂടെ ഗ്രൂം ചെയ്യാൻ സഹായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. മുത്തുമണിയുടെ സ്വരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബോറാണെന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബോറിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഫോൺ വിളിക്കുമ്പം കോൾ സെൻറ്ററിൽ നിന്ന് കോൾ ചെയ്യുന്ന സർ എന്ന് പറഞ്ഞിട്ട് മാത്രമേ അഡ്രസ്സ് ചെയ്യുള്ളൂ എപ്പോഴും. ഐ ഡോണ്ട് നോ വൈ എൻ്റെ ശബ്ദം അങ്ങനെ ആയിപ്പോയി. പിന്നെ പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് വീട്ടിലുള്ള സമയത്താണെങ്കിൽ അച്ഛന് വരുന്ന കോളൊക്കെ മിക്കവാറും എൻ്റെ അടിക്ക് ആ സാറേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടിക്ക് ആൻസർ പറഞ്ഞു തുടങ്ങാറുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും പ്രശ്നമാവാറുള്ളതാണ് ഈ ശബ്ദത്തിൻ്റേത്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിലൊക്കെ പെർഫോം ചെയ്യുന്ന നാടകമൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദം ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുക. ലൈവ് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ സമയത്താണെങ്കിലും കോമ്പറ്റീഷൻസിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴും ഈ ശബ്ദം വളരെ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ എൻ്റെ ശബ്ദത്തിന് അടച്ച് പറയുന്നില്ല, എന്നാലും ഈ പറഞ്ഞ പോലെ ഇത്ര പ്രത്യേകതയുള്ള ശബ്ദം തന്നെയാണ്. ഐ ടേക്ക് ഇറ്റ് ആസ് എ അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് ബ്ലൂ. ക്രിറ്റിസിസം കേൾക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാറുണ്ടോ? വിമർശനം കേൾക്കുന്നത് കരിയറിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഐ എം ഓൾവേസ് ഓപ്പൺ ടു ക്രിറ്റിസിസം. കാരണം ക്രിറ്റിസിസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഐ ഓൾവേസ് കൗണ്ട് ഇറ്റ് ആസ് എ ഫീഡ്ബാക്ക്. ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിറ്റിസിസം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു വലിയ സ്കോപ്പ് ആയിരിക്കും നമ്മൾ ഷട്ടർട്ട് അടിച്ച് കളയുന്നത്. അപ്പം ഓൾവേസ് ക്രിറ്റിസിസവും ഫീഡ്ബാക്കും ഞാൻ കണക്കിലെടുക്കാറുണ്ട്, അതിൽ വർക്ക് ചെയ്യാറുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. പിന്നെ ക്രിറ്റിസിസം വെതർ ഇറ്റ് ഈസ് എ ഹെൽത്തി ക്രിറ്റിസിസം ഓർ നോട്ട് എന്നുള്ളത് ചില സമയം നമുക്കറിയാം. ഫോർ ദ സേക്ക് ഓഫ് ക്രിറ്റിസൈസിങ് ചിലർ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് എന്നുള്ളത് അത് നമ്മളുടെ ഒരു ജഡ്ജിങ് കപ്പാസിറ്റിയിൽ വന്ന് നമുക്കറിയാൻ പറ്റും ഏതാണ് ശരിക്കുമുള്ള സെൻസിബിൾ ക്രിറ്റിസിസം ഏതാണ് അല്ലാത്തതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരിക്കലും ക്രിറ്റിസിസം ഞാൻ അവഗണിക്കാറില്ല, തഴയാറില്ല. ഓൾവേസ് എല്ലാ ക്രിറ്റിസിസം നമുക്ക് വരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും ഫേസ്ബുക്കും കൂടെയൊക്കെ അതിന് സ്ഥിതിക്ക് നമുക്ക് പരിചയമുള്ളവരും പരിചയം ഇല്ലാത്തവരും പോലും നമുക്ക് ഇൻബോക്സ് ചെയ്യാറുണ്ട്. ദിസ് വാസ് ഗുഡ് അല്ലെങ്കിൽ ദിസ് വാസ് ബാഡ് എന്നുള്ളൊരു കറക്റ്റ് കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് നമുക്ക് വരാറുണ്ട്. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ രണ്ടും പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ഞാൻ വായിച്ചു നോക്കാറുണ്ട് അവർ പറയുന്ന പോയിൻറ്റ്സ്. അപ്പം നമുക്ക് ഒരു ഫീലർ കിട്ടും വാട്ട് എക്സാക്ട്ലി അവർ ഉദ്ദേശിച്ചതെന്നുള്ളത്. അങ്ങനെയുള്ള പോയിൻറ്റ്സ് സർട്ടൻലി വർക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും എല്ലാവരും പറയുന്ന സംഗതിയാണ് ഭയങ്കര സ്പീഡാണ് സംസാരിക്കുന്നതെന്ന്. അത് ക്രിറ്റിസിസത്തിനേക്കാൾ കൂടുതൽ ഞാനൊരു ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂവിലെങ്കിലും ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പൊതുവെ എൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ ഭയങ്കര സ്പീഡാണ്. ഐ ഹോപ്പ് ഐ എം വർക്ക് മീൻസ് ഐ ഇംപ്രൂവ് എ ലിറ്റിൽ ബിറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ ഇറ്റ്. നെക്സ്റ്റ് എടുക്കട്ടെ. മുത്തുമണിയെ സംബന്ധിച്ചിടത്തോളം സിനിമ വേണ്ടത് എവിടെയാണ്, ജീവിതത്തിൽ അതോ സിനിമയിൽ? സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനതിനെ കാണുന്നത് അഭിനയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ആക്ടിങ് അല്ലെങ്കിൽ പെർഫോമൻസ് ആണ്. അത് നാടകമായാലും സിനിമയായാലും എനിക്ക് പാഷനുള്ള ഒരു കാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം സിനിമ എന്നുള്ളത് എൻ്റെ പാഷൻ എന്താ പറയുക റിയലൈസ് ചെയ്യാനുള്ള ഒരു മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത്. ഓഫ് കോഴ്സ്
ദാറ്റ് ആഡ്സ് ഫ്യൂവൽ ടു യുവർ ലൈഫ് ദാറ്റ് കീപ്സ് എസ് എനർജൈസ്ഡ് ദാറ്റ് ഹെൽപ്സ് എസ് മൂവ് എഹെഡ് മൂവ് ഫോർവേഡ് ഓക്കെ ലാസ്റ്റ് വൺ യെല്ലോ അഞ്ചാറ് സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് മുത്തുമണി എന്ന് പറഞ്ഞാൽ നാല് പേരറിയും എന്താണ് സീക്രട്ട് ഫസ്റ്റ് സീക്രട്ട് ആ അഞ്ചാറ് പടത്തിൽ ആദ്യം ചെയ്തതെല്ലാം സത്യൻ സാറിൻ്റെ പടമാണ് സത്യൻ സാറിൻ്റെ പടങ്ങൾ ഓൾവേസ് ഫാമിലി ഓഡിയൻസ് വളരെ എന്താ പറയുക നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്ന ചിത്രങ്ങളാണ് എന്നെ ആൾക്കാർ കൂടുതലും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ സിനിമകളൊക്കെ ടി വി വന്നതിന് ശേഷമാണ് ചന്ദ്രമായാലും ഇന്നത്തെ ചിന്താവിഷയമായാലും ഒക്കെ വളരെ ഫ്രീക്വൻ്റ്ലി ടി വിയിൽ വന്നുകൊണ്ടിരുന്ന സിനിമകളാണ് അപ്പം അതാണ് മെയിൻ റീസൺ എന്ന് ഞാൻ കരുതുന്നു അത് കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് എനിക്കൊരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടിയ സിനിമകൾ കടൽ കടന്ന മാത്തുക്കുട്ടിയും ഇന്ത്യൻ പ്രണയകതയൊക്കെയാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തതൊക്കെ അത് സിനിമകൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കും അതിലത്തെ ആർട്ടിസ്റ്റിനെ ഓർത്ത് വെച്ചതെന്ന് തോന്നുന്നു അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് റീസൺ തോന്നുന്നില്ല ഞാൻ എറണാകുളം നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിലാണ് ലോ ചെയ്തിരുന്നത് അവിടെ ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോഴാണ് ഇന്നത്തെ ചിന്താവിഷയം എന്നുള്ള സിനിമയിലത്തെ വക്കീൽ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയത് അപ്പം ഞങ്ങളുടെയൊക്കെ ബാസ്റ്റ് എല്ലാവരും വക്കീൽ കൂട്ടിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും വക്കീൽ കൂട്ടിട്ട ആളാണ് പക്ഷെ അതിനുശേഷം കൂടെയുള്ളവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാനിതുവരെ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ അഞ്ച് വർഷത്തോളം കാലം ഒരു MNC വർക്ക് ചെയ്യായിരുന്നു അവിടെ ഓഡിറ്റിലും HR ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് പ്രാക്ടീസിങ്ങിനെ ഞാൻ സീരിയസ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിട്ടില്ല കാരണം പലരും വിചാരിക്കുന്നുണ്ട് വളരെ ഈസി ജോബാണ് അഡ്വക്കേസി അല്ലെങ്കിൽ വെറുതെ പോയി വർത്തമാനം പറയുക എന്നുള്ളതാണ് തികച്ചും തെറ്റായ ധാരണയാണ് ഒത്തിരി ഹാർഡ് വർക്കും ഒത്തിരി ഡെഡിക്കേഷനും ആവശ്യപ്പെടുന്ന ഒരു വർക്കാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാണ് അഡ്വക്കേസി അപ്പം അതിലേക്ക് എത്തേണ്ട ഒരു സ്റ്റേജ് ആയിട്ടില്ല എനിക്ക് മീൻസ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു സമയം എനിക്ക് അഡ്വക്കേസിക്ക് വേണ്ടി മാറ്റിവെക്കാനില്ലാത്ത സ്ഥിതിക്ക് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തീർച്ചയായും വളരെയധികം ഇഷ്ടമുള്ള പ്രൊഫഷനാണ് ലീഗൽ പ്രൊഫഷൻ സത്യനന്ദിക്കാട് എൻ്റെ ഡാഷ് ആണ് തീർച്ചയായും അദ്ദേഹം എൻ്റെ ഗുരുവാണ് ഏതൊരു എന്താ പറയുക സിനിമാ സംബന്ധമായ കാര്യം വരുമ്പോഴും ഞാൻ സാറിൻ്റെ അടുക്കെ വിളിച്ച് സംസാരിക്കും സാറിൻ്റെ ഒപ്പീനിയനും സാറിൻ്റെ ഗൈഡൻസും എടുക്കും പറഞ്ഞാൽ അതല്ലാണ്ട് തന്നെ ലൈഫിലത്തെ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കല്യാണ സമയം കല്യാണമായി ജോലിയായി അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെച്ചു അരുൺ സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ അരുണിൻ്റെ ഞങ്ങളുടെ എൻ്റെ അങ്ങനത്തെ എൻ്റെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു ഗുരുസ്ഥാനീയനായ വ്യക്തിയാണ് എനിക്ക് സത്യൻ സാറ് ഒരു പ്രോജക്റ്റ് പോലും ഒരു പക്ഷെ എനിക്ക് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റും ഞാൻ സാറിൻ്റെ അടുക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും സാറിൻ്റെ അടുക്കൽ നിന്ന് ഇൻപുട്സ് എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ഗുരുവിനെ ലഭിക്കുക എന്നുള്ളത് വളരെ എന്താ പറയുക ബ്ലെസ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ എനി റോഷൻ സാറ് ഡയറക്ട് ചെയ്യുന്ന റോഷൻ ആൻഡ്രൂസ് ഡയറക്ട് ചെയ്യുന്ന ഹൗ ഓൾഡ് ആർ യു എന്നുള്ള പ്രോജക്റ്റും പിന്നൊന്ന് രഞ്ജിത് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഞാൻ എന്നുള്ളൊരു പ്രോജക്റ്റും ഈ രണ്ടും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി ഇന്ന് മന്ത്സ് ടൈം രണ്ടും തീരും തിയേറ്ററിലേക്ക് ഉടനെ തന്നെ എത്തുന്നുള്ള വിശ്വാസം മനോരമ ഓൺലൈൻ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ